പോണ്ടിച്ചേരിയിൽ നിന്ന് മഴയത്ത് തന്നെ ഇറങ്ങി റിട്ടേൺ ജേണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വഴിയിൽ വെച്ച് ചെറിയൊരു പ്രശ്നം വന്നു, അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയേക്കാം. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുക, എൻ്റെ പിറകിൽ മൊത്തം ചെളി തെറിച്ചേക്കാണ് മഡ്ഗാർഡ് ഇല്ലാത്ത കാരണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിനൊരു സൊല്യൂഷൻ ഞാനൊരു കവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിർത്തിയേക്കണേയാണ്. പോണ്ടിച്ചേരിയിൽ വെച്ച് നല്ല മഴ കണ്ടുവരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ തന്നെ ഈ ചെളി തെറിക്കുന്ന അനുഭവം മുന്നേ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു വലിയൊരു പ്ലാസ്റ്റിക് കവറിൽ കയ്യും കഴുത്തും വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് റെയിൻ കോട്ട് കുറേ അവിടെ തന്നെ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് അപ്പോൾ കിട്ടിയില്ല, നമ്മളുടെ ഒരു ടൈമും ഉണ്ടായിരുന്നില്ല അത് മേടിക്കാനായിട്ട്. ഇപ്പോൾ തൽക്കാലത്തിന് ഒരു ക്വിക്ക് ഫിക്സ് ആയിട്ട് അത് ഇട്ടിട്ട് പോവുകയാണ്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു റെയിൻ കോട്ട് കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാണ്. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വരെ ചെളിയാണ്. നമ്മളങ്ങനെ ഒരു 20 കിലോമീറ്റേഴ്സെങ്കിലും പോയി കാണും. അപ്പോഴാണ് റോഡ് സൈഡിൽ എൻ്റെ റീ ഓഫ് ഹോപ്പ് രണ്ട് ചേട്ടന്മാർ റെയിൻകോട്ടൊക്കെ തൂക്കിയിട്ടിട്ട് ഒരു വാനിൽ ഇതിൻ്റെ സൈഡിൽ നിൽക്കണം. വേഗം നമ്മൾ വണ്ടി തിരിച്ച് അവരുടെ അടുത്ത് നിന്ന് റെയിൻകോട്ട് മേടിക്കാൻ പോവാണ്. കറക്റ്റ്
റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മൾ പോണ്ടിച്ചേരുന്നു പിന്നെയും പിച്ചവരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോർഷൻ ആയപ്പോൾ ഞാൻ ഇറങ്ങി നടന്നു, ഭയങ്കരമായിട്ട് ചെളി ധരിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വഴിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. എന്നാൽ നമ്മൾ വഴിയൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് പിന്നെയും പോവുക. ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായി കഴിഞ്ഞു. ഇവിടെ കയറുന്നതിൻ്റെ പിന്നെ കുറച്ച് ആൾക്കാർ ഒരു ചെക്ക് പോസ്റ്റ് പോലെ വെച്ചിട്ട് ഒരു 20 രൂപയുടെ പിരിവുണ്ട്, അത് കൊടുക്കണം. നമ്മളത് വീഡിയോ ടേപ്പ് ചെയ്യാൻ മറന്നു. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോണ്ടിച്ചേരി വന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു 4 പേര് കണ്ടായിരുന്നു. അവരിതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ടീമായിരുന്നു. അപ്പോൾ അങ്ങനെയും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിച്ചവരം. ഇങ്ങനെയാണ് ഇവിടെ ബോട്ടിങ്ങിന് റേറ്റ് വരുന്നത്. 8 ആൾക്കാരെന്ന് പറഞ്ഞ് കാണിക്കുന്നത് മോട്ടോർ ബോട്ട്സാണ്. ബോട്ടിങ്ങിന് പോകാനായിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ തരും, അതിട്ടിട്ട് വേണം പോകാനായിട്ട്. അവിടെ ചിലപ്പോൾ നമ്മളെ ഒരു നമ്പർ വിളിക്കും ഏത് ബോട്ടിൽ, അത് കഴിഞ്ഞ് അവർ കയറാനും ഇറങ്ങാനൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേടി തോന്നുമെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കാശ് വണ്ടി ഓടിക്കുന്ന ആൾക്ക്, വണ്ടിയല്ലല്ലോ, വഞ്ചി തുഴയുന്ന ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ഥലം അവർ ചുറ്റിക്കാണും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിച്ചവാരം മാംഗ്രൂവ് ഫോറസ്റ്റിൽ കൂടെയാണ്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. മേ ബി നമ്മൾ കണ്ടിട്ടില്ലാത്ത ചതുപ്പ് നിലങ്ങളാണ്. അവിടെയൊക്കെ വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്, ഏക്കർ കണക്കിന് ഉണ്ട് എന്നാണ് ഇവിടെ നമ്മൾ വഞ്ചി ഓടിക്കുന്ന ആൾ പറഞ്ഞത്. സോ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വന്ന് കാണാനുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഈ വഴിക്ക് വരികയാണെങ്കിൽ വന്ന് കയറി കാണാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആസ് യു ക്യാൻ സീ, റോബോട്ടും ഉണ്ട്, മോട്ടോർ ബോട്ടും ഉണ്ട്. ഒരു വിധപ്പെട്ടവരൊക്കെ റോബോട്ടാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ പ്രൈസസ് കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ക്യാനപ്പിയൊക്കെ ആയിട്ട് നല്ല രസമുള്ള വഴികൾ കൂടെ ഒക്കെ പോകുന്നുണ്ട്. നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ്. ഈ വഴിക്ക് വരികയാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ കയറിയ കടയുടെ പേര് മാസ് എന്നാണ്. ഇവിടെ നല്ല അടിപൊളി ഫിഷ് കിട്ടും, എല്ലാം നല്ല ടേസ്റ്റാണ്. വരികയാണെങ്കിൽ ഷുവർലി ട്രൈ ചെയ്യുക ഈ പ്ലേസ്. അങ്ങനെ പിച്ചവരത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരാണ്. ഗോപ്രോയിലെ ചാർജ് കഴിഞ്ഞു, പവർ ബാങ്കിലെ ചാർജ് കഴിഞ്ഞു. റിട്ടേൺ ജേണി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് വഴി തെറ്റിയതല്ല, രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലെടുത്ത വഴി കുറച്ച് മോശമായിരുന്നു. നമ്മളിത് തിരിച്ചെത്തി. ഇന്നത്തെ ട്രിപ്പിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊത്തത്തിൽ നമ്മൾ 670 കിലോമീറ്റർ ഓടി, അത് 11.3 hours ടൈമിലാണ് ഓടി തീർന്നത്. ഇതെന്താ
പെർ ലിറ്റർ 20 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ്. എത്ര കിട്ടിയോ? നല്ല ഇതാണല്ലോ, അത്യാവശ്യം മൈലേജും കിട്ടി. അപ്പൊ നമുക്ക് കഴിഞ്ഞു. ആവറേജ് സ്പീഡ് 55.8. ഹായ് ഗൈസ്, നമ്മൾ തിരിച്ചെത്തേക്കാണ്. നമ്മുടെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗോപ്രോന്റെ ചാർജ് തീർന്നു പോയി. പവർ ബാങ്കിലും ചാർജ്, എൻ്റെ സൗണ്ടൊക്കെ മാറിപ്പോയി. പവർ ബാങ്കിലും ചാർജ് തീർന്നു പോയി. പിച്ച വരത്തുനിന്ന് വരുമ്പം റോഡ് ഭയങ്കര മോശമായിരുന്നു. അപ്പം കുറച്ച് പണിയിട്ട് കുറച്ച് വട്ടം കറങ്ങിയാണ് വന്നത്. എനി വേ, വി ഹാവ് റീച്ച്ഡ് ഹിയർ, സോ വി ആർ സൈനിങ് ഓഫ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ ട്രിപ്പ് as much as we enjoyed it. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ, ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.